നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മുവിന്റെ ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയാ ലേറ്റ് ആയി ഞാൻ വന്നതന്നെ. സഞ്ജു എത്ര ലേറ്റ് ആയാലും അവൾ ഉറങ്ങാതെ കാത്തിരിക്കുമെന്നൊന്നും മനസ്സിലായില്ലേ. ഞാൻ ഒന്നും കഴിക്കാതെ വന്നത്, നല്ല വിശപ്പുണ്ട്. നീയൊന്നും കഴിച്ചില്ലല്ലോ. നീ വാ, അവളിനി വരില്ല. ഉറപ്പാണോ? എനിക്കതില് ഉറപ്പില്ലാത്തത് കൊണ്ട് ചോദിക്കോ. ഉറപ്പ്. ഇപ്പൊ സഞ്ജുവിന്റെ ഉറപ്പ് എവിടെ പോയി? അവള് വന്നുവല്ലേ. ഗുഡ് നൈറ്റ്. എന്താ? ഞാൻ വന്നത് സഞ്ജുവേട്ടന് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. അറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാ വന്നത്? സഞ്ജുവേട്ടൻ അത്താഴം കഴിക്കാൻ വാ. ഒന്നും കഴിക്കാതല്ലേ വന്നത്? നീ ചെല്ല്, എനിക്ക് വിശപ്പില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ട് പട്ടിണി കിടക്കരുത്. ഇത് വലിയ ശല്യമായല്ലോ. മനുഷ്യനും സൂര്യൻ തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? മതി, നിർത്ത്. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഊണ് കൊടുത്തു വിട്ടത് എന്റെ തെറ്റായി പോയി. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു. സഞ്ജുവേട്ടൻ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ശരി ശരി, പോട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കാരണം എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയ സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ആരോരുമില്ലാത്തവള. എനിക്ക് ആശ്രയമായി സഞ്ജുവേട്ടൻ മാത്രമേ ഉള്ളൂ. സഞ്ജുവേട്ടൻ ദേഷ്യപ്പെട്ട എനിക്കത് താങ്ങാനാവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റെയ്ത സഞ്ജുവേട്ടൻ സമാധാനത്തോടെ അത് തിരുത്തി തന്നാ മതി. പിന്നെ ഞാനത് ആവർത്തിക്കില്ല. സോറി, ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ദേഷ്യത്തില് നിന്നോട് ഞാൻ കുറച്ച് പരുഷമായിട്ട് സംസാരിച്ചു പോയി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴല്ലേ എനിക്ക് സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാവാൻ പറ്റൂ. ഇനി അങ്ങനെ ചെയ്യാം. ഇപ്പൊ നീ ചെല്ലേ. സഞ്ജുവിനെ എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ വാ. എന്റെ വിശപ്പൊക്കെ പോയി, അതുപോലെ നല്ല ക്ഷീണമുണ്ട്. നീ ചെല്ലേ. ചെല്ലിലച്ചു, എനിക്ക് വിശപ്പില്ല. എന്നിട്ടാ മോള് വരാൻ വേണ്ടി കാത്തിരുന്നാ ഞാൻ. വാ, വന്ന് കിടക്ക്. സമയം കൊറേ ആയി. വാ കുട്ടി. കിടക്കും മോളെ, നീ അതിരാവിലെ എഴുന്നേക്കുന്നല്ലേ. പൂജകളല്ലേ നടക്കുന്നത്. അത് തടസ്സങ്ങളൊന്നും വരാതെ തീരട്ടെ. അതിൽ കഴിഞ്ഞ് നമുക്ക് എന്താ ഉള്ളത്?
സങ്കടം അതൊന്നുമല്ല അമ്മേ. പിന്നെ സഞ്ജോട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല, വലിയ ദേഷ്യത്തിലാ സഞ്ജോട്ടൻ. മോളെ കഴിച്ചില്ലേ? സഞ്ജോട്ടൻ കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കും? അവൻ പുറത്തുനിന്ന് കഴിച്ചു കാണും മോളെ. വല്ല മീറ്റിങ്ങോ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോ അന്ന് അവൻ അത്താഴം കഴിക്കാൻ വരാറില്ല. ഇതങ്ങനെയൊന്നുമല്ല, പുറത്തുനിന്ന് കഴിച്ചതാണെങ്കി അത് പറയില്ലേ, വിശപ്പില്ലെന്നാ സഞ്ജോട്ടൻ പറഞ്ഞത്. എനിക്കറിയാം ഞാൻ സഞ്ജോട്ടന് ചേർന്ന പെണ്ണല്ലാന്ന്. എന്നോട് അന്നേരം തോന്നിയ സഹതാപം കൊണ്ട് താലി കെട്ടിയതാ. സഞ്ജോട്ടനെ പോലെ ഒരാളുടെ ഭാര്യയാവാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? നാട്ടിൻപുറത്ത് ജീവിച്ചൊരു പെണ്ണ്, പട്ടണത്തിലെ പരിഷ്കാരമൊന്നും എനിക്കറിയില്ല, അതിനു വേണ്ട പഠിപ്പും വിവരവുമില്ല. അതെല്ലാം അറിഞ്ഞു വെച്ചല്ലേ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവന് നൂറുകൂട്ടം പ്രശ്നങ്ങളാ മോളെ. വീട്ടിലിരിക്കുന്ന നമുക്കൊന്നും അതറിയില്ല. അല്ലാതെ മോളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല അവൻ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് പേര് സഞ്ജോട്ടന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നില്ലേ, അവന്റെ മുത്തശ്ശൻ തുടങ്ങി വെച്ച ബിസിനസ്സുകളാ, എല്ലാം നോക്കി നടത്തേണ്ടത് അവനല്ലേ. രാവും പകലും അവൻ അതിന്റെ പിന്നാലെയാ. ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്, അത് അവനായി ഉണ്ടാക്കി വെച്ചതല്ല. അസൂയ പൂണ്ടവരാ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കഴിയുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്ര. സഞ്ജുവേട്ടൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാനതൊക്കെ സഹിക്കും. എന്നെ വഴക്ക് പറയാനും ശിക്ഷിക്കാനുള്ള അവകാശം സഞ്ജുവേട്ടനുണ്ട്. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് സഞ്ജുവേട്ടനാ. നരേന്ദ്രൻ ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നതെങ്കിൽ ആ ദിവസം തന്നെ ഞാൻ മരിച്ചു കളയായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ മോളെ. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. പ്രസവത്തില് എന്റെ അമ്മ മരിച്ചു പോയതാ. എന്റെ മനസ്സിലുള്ള അമ്മ സഞ്ജുവേട്ടന്റെ അമ്മയാ. അമ്മയെ ഓർക്കുമ്പോ ഈ മുഖം എന്റെ മനസ്സിൽ വന്നത്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും മോളിതുപോലെ എന്നോട് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ക്ഷേത്രത്തിൽ വെച്ച് ഒരിക്കലല്ലേ ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളൂ. അന്ന് അമ്മയോട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല, പിന്നെ കാണുന്നത് ഇവിടെ വന്നല്ലേ. നീ എന്നെ ഇപ്പൊ കണ്ടതാണെങ്കിലും എന്റെ മോളും ഒക്കെ നീയാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.